കൃഷ്ണമോഹൻ, റബ്ബർ വില കൂട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രഖ്യാപനം. മറ്റൊന്ന്, കൂടുതൽ നേതാക്കൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് ബി ജെ പിയിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയുണ്ട്. വലിയ ആൾക്കൂട്ടം. മോദി ഇപ്പോൾ കന്യാകുമാരിയിൽ പ്രസംഗിക്കാൻ പോവുകയാണ്, പിന്നീടാണ് അങ്ങോട്ടേക്ക് എത്തുക. അതെ നൗഫൽ, മോദിയെ വരവേൽക്കാനായി ബി ജെ പി പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സദസ്സ് ഇപ്പോഴേ നിറഞ്ഞിരിക്കുന്നു. വേദിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് മോദിക്കൊപ്പം തന്നെ മുൻനിരയിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞാൽ ഇരിപ്പിടം നൽകിയിരിക്കുന്നു. ബി ജെ പി വ്യക്തമായ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയാണ്. ഒപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾക്ക് പരിഗണന നൽകുന്നുവെന്ന സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നൽകാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കുന്നതാണ്. മുൻനിരയിൽ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ ഇരിപ്പിടം എന്നത് വ്യക്തമാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരടക്കം പ്രതീക്ഷിക്കുന്ന റബ്ബർ വിലയുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം ഇന്നത്തെ ഈ പൊതുയോഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ വരവാണ് കേരളത്തിലേക്ക്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെയാകും എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുൻ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു. ഇനിയും ഒരു മണിക്ക് നരേന്ദ്രമോദി കോന്നിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം ഒന്നേകാലോടെ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തും, ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം 2 മണിയോടെ അദ്ദേഹം ഇവിടെ നിന്ന് പോകും. എന്തായാലും പ്രധാനപ്പെട്ട ആദ്യത്തെ കേരളത്തിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി മോദി എത്തുമ്പോൾ നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ഒരു 200 രൂപയുടെ ഒരു താങ്ങുവില, അല്ലെങ്കിൽ അത് വില ഏകീകരിച്ച് കർഷകർക്ക് ഉതകുന്ന രീതിയിലേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ മാത്രം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ബി ജെ പിയിലേക്ക് പുതുതായി വരുന്നവരുടെ അംഗത്വമോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഈ വേദിയിൽ വെച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നതെങ്കിലും ബി ജെ പി ആണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം സർപ്രൈസുകൾ വല്ലതും ഈ ആദ്യ പൊതുയോഗത്തിൽ കാത്തുവെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും 1 മണിയോടുകൂടി മോദി ഈ പത്തനംതിട്ടയിലെ പൊതുയോഗ വേദിയിലേക്ക് എത്തും. പത്തനംതിട്ട മണ്ഡലത്തിലെ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം തന്നെ സമീപ മണ്ഡലത്തിലെ മാവേലിക്കരയിലെ ബി ഡി ജെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ഡി ജെ എസിൻ്റെ അടക്കമുള്ളവരുടെ രാഷ്ട്രീയ കൗതുകമായി ബാക്കി നിൽക്കുന്നത് പത്മജ വേണുഗോപാൽ മോദിക്കൊപ്പം വേദി പങ്കിടാനായി അവിടെ കാത്തിരിക്കുകയാണെന്നാണ് മറ്റു